നമസ്കാരം. ബീഹാറിൽ നിന്ന് കേൾക്കുന്നത് വിപ്ലവത്തിൻ്റെ മാറ്റൊലിയോ എന്ന് സംശയിക്കുന്നവരോട് ഒരു കാര്യം പറയാം. എല്ലാം അവസാനിക്കുന്നതുവരെ ഒന്നും വിശ്വസിക്കരുത്. കാരണം കഥാനായകൻ നിതീഷ് കുമാറാണ്. അവസാന നിമിഷം പുള്ളി കാലുമാറിക്കളയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കുറച്ചു കാലമായി NDA സഖ്യത്തിനുള്ളിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDU പുകഞ്ഞു തുടങ്ങിയിട്ട്. മഹാരാഷ്ട്രയിലെ ശിവസേനയ്ക്കുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയതുപോലെ JDUയിലും വിമത നീക്കം നടത്താൻ BJP ശ്രമിക്കുന്നുണ്ടെന്ന സംശയം പാർട്ടി നേതൃത്വത്തിന് തോന്നിത്തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. JDUവിൻ്റെ രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയുമായിരുന്ന RCP സിംഗിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ നാടകത്തിന് BJP ശ്രമിക്കുകയാണെന്ന സംശയം ശക്തമായതോടെ സിംഗിന് വീണ്ടും രാജ്യസഭാ സീറ്റ് നൽകേണ്ടെന്ന് JDU തീരുമാനിച്ചു. സിംഗ് അഴിമതിക്കാരനാണെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുകയും സ്വത്ത് വിവരങ്ങൾ നൽകാൻ JDU സിംഗിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇതോടെ സിംഗ് രാജിവെച്ചു. RCP സിംഗ് അമിത്ഷായ്ക്കൊപ്പം ചേർന്ന് JDUവിനുള്ളിൽ വിമത നീക്കം നടത്തിയേക്കുമെന്ന ഭയം നിതീഷ് കുമാറിനെ ഗ്രസിച്ചുവെന്ന് വേണം പറയാൻ. ഇതിനിടെ പ്രാദേശിക പാർട്ടികൾ നിലനിൽക്കില്ലെന്ന BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വാക്കുകൾ നിതീഷിൻ്റെ ഹൃദയത്തിലാണ് മുറിവുണ്ടാക്കിയത്. പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുകയും പിന്നീട് അവയെ അപ്പാടെ വിഴുങ്ങുകയും ചെയ്യുന്ന BJP തന്ത്രം മനസ്സിലാക്കാൻ നിതീഷ് അല്പം വൈകിയെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ JDUവിനെ തകർക്കാൻ അമിത്ഷായ്ക്ക് കഴിയില്ലെന്ന അമിത ആത്മവിശ്വാസം നിതീഷിനുണ്ടായിരിക്കണം. എന്തായാലും നിതീഷിനുണ്ടായ പുതിയ വെളിപാടിന് കാരണം അത്ര നിസ്സാരമാകാൻ തരമില്ല. നിതീഷ് എങ്ങനെ BJP എത്തിയെന്നതിന് ഒരല്പം ചരിത്രം പരിശോധിക്കണം. അത്ര പഴക്കമൊന്നുമില്ല. 2013 വരെ പോയാൽ മതിയാകും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി NDA പ്രഖ്യാപിച്ചു. NDA സഖ്യത്തിലുണ്ടായിരുന്ന JDU ഇതിൽ പ്രതിഷേധിച്ച് സഖ്യം വിട്ടു. പിന്നീട് RJDയുമായി ചേർന്ന് ഭരണം നിലനിർത്തിയ JDU 2015 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് മഹാഗഡ്ബന്ധൻ രൂപീകരിക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. ബീഹാർ രാഷ്ട്രീയത്തിലെ അതികായനും RJD അധ്യക്ഷനുമായിരുന്ന ലാലു പ്രസാദിൻ്റെ പുത്രനും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന തേജസ്വി യാദവിനെതിരെ 2017 ഉയർന്ന അഴിമതി ആരോപണവും തേജസ്വി രാജിവെക്കില്ലെന്ന ലാലുവിൻ്റെ പ്രസ്താവനയും വന്നതോടെ നിതീഷ് സഖ്യം വിട്ടു. പിന്നീട് BJP പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് തിരിച്ചെത്തുകയും ചെയ്തു. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ തേജസ്വിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒരു സർക്കാരിനെ വീഴ്ത്താൻ തക്ക ശക്തിയുള്ളതൊന്നും ആയിരുന്നില്ലെന്നതാണ് വാസ്തവം. എങ്കിലും നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ മനസാക്ഷിയെയാണ് താൻ അനുസരിക്കുന്നതെന്ന ന്യായീകരണവുമായി നിതീഷ് മോദി ക്യാമ്പിൽ തിരിച്ചെത്തുകയായിരുന്നു. പക്ഷേ 20 വർഷത്തിലേറെയായി നിതീഷിന് നരേന്ദ്രമോദിയെയും മോദി പിൻപറ്റുന്ന രാഷ്ട്രീയത്തെയും അത്ര പഥ്യമല്ലായിരുന്നുവെന്ന യാഥാർത്ഥ്യം അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച 5 ലോക്സഭാ സീറ്റുകൾ 2019 JDUവിന് നൽകിക്കൊണ്ട് BJP കളിച്ച തന്ത്രമാണ് പിന്നീട് ഈ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കിയത്. 2013 തന്നെ തള്ളിപ്പറഞ്ഞ നിതീഷിനെ ഒരു പാഠം പഠിപ്പിക്കാൻ മോദി നടത്തിയ രാഷ്ട്രീയ നീക്കമായിരുന്നു ഇത്. 2 മോദി സർക്കാർ രൂപീകരിച്ചപ്പോൾ JDUവിന് കിട്ടിയത് ആകെ ഒരു ക്യാബിനറ്റ് പദവി മാത്രം. അതും നിതീഷിൻ്റെ പാർട്ടിയിൽ BJPക്ക് വിശ്വസ്തനായ RCP സിംഗിനെ മന്ത്രിയാക്കിക്കൊണ്ട്. ചാതി മനസ്സിലാക്കിയ നിതീഷ് RCP സിംഗിൻ്റെ രാജ്യസഭാ കാലാവധി നീട്ടേണ്ടെന്ന തീരുമാനമെടുത്തു. നിയമസഭയിൽ BJP സ്വന്തം സ്ഥാനം മെച്ചപ്പെടുത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കാനും നിതീഷിനായില്ല. വികാസ്ശീൽ ഇഹ്സാൻ പാർട്ടി എന്ന NDA ഘടകകക്ഷിയിലെ 3 MLA അടർത്തിയെടുത്തുകൊണ്ട് 77 സീറ്റുകളുമായി 2-ാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ഇപ്പോൾ BJP. 80 സീറ്റുകളുമായി RJDയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ജാതി സെൻസസ്, അഗ്നിപഥ് തുടങ്ങിയ വിഷയങ്ങളിൽ BJPയും JDUയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പുതിയ സംഭവ വികാസങ്ങൾക്ക് വഴിമരുന്നാകുകയായിരുന്നു. അടുത്ത കാലത്ത് RJDയുമായും ലാലു കുടുംബവുമായും നിതീഷ് അടുത്ത ബന്ധം പുലർത്തി വരുന്നുണ്ട്. പല കാര്യങ്ങളിലും BJPയുമായി JDU നിസ്സഹകരണത്തിലുമാണ്. എന്തായാലും നിതീഷ് BJPയുമായി അകലുകയാണ്. ഈ അകൽച്ച എത്ര കാലത്തേക്കെന്ന് മാത്രമേ ഇനി അറിയേണ്ടതായുള്ളൂ. ചിലർ കണ്ടാൽ പഠിക്കും, ചിലർ കൊണ്ടാലേ പഠിക്കൂ. പുതിയ സാഹചര്യത്തിൽ വേണമെങ്കിൽ നിതീഷിനെ 2-ാമത്തെ ഗണത്തിൽ ഉൾപ്പെടുത്താം. പക്ഷേ കൊണ്ടാലും പഠിക്കാത്തയാൾ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നിതീഷിൻ്റെ വിധി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി തന്നെയായിരിക്കും നിർണയിക്കുക.